വയസ് ഒന്ന് ടൈപ്പ് ചെയ്തിടുവോ? പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന്. 12 താഴെ ഉണ്ടോ? 14, 13, 14, 15, 11, 14. ആ, ഒരു ഡിജിറ്റ്. ആ, 9 വന്നു, 9, 8 വന്നു. ഓക്കെ, 8 താഴെ ഇതുവരെ ഒന്നും വന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് 9, 2, 3 എണ്ണം കണ്ടു, വീണ്ടും 8 കണ്ടു. ആ, 13, 11, 10. ഓക്കെ, അപ്പൊ എനിക്ക് ഏതാണ്ട് ഒരു ഐഡിയ കിട്ടി. ആ, 7, 6. ആ, 6 വയസ്സുള്ള ഒരാള് ചാടിപ്പോയല്ലോ. ഓക്കെ, എന്താണ്, ഒരു സെറീന നിയാസ് ആണ് 6 വയസ്സുള്ള ആള് ചാടിപ്പോയത്. കൊള്ളാം. അപ്പോ ആ അടുത്തൊരു ഒരാറും കൂടെ കണ്ടു, ഒരു ബിനോയി ആയിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ ഇതില് രസം എന്താന്ന് പറയട്ടെ. അപ്പൊ നമുക്ക് എത്ര പ്രായം മുതൽ പസില് ചെയ്ത് തുടങ്ങാം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഇതിനേക്കാൾ രസമുള്ള വേറൊരു ചോദ്യമുണ്ട്. നമുക്ക് ഏത് പ്രായം മുതൽ പസില് കണ്ടുപിടിച്ച് തുടങ്ങാമെന്ന് ചോദിക്കുന്നതിന് പകരം ഈ മനുഷ്യർക്ക് മാത്രമേ പസില് സോൾവ് ചെയ്യാൻ പറ്റുമോ? ചിമ്പൻസികൾക്കൊക്കെ പസില് സോൾവ് ചെയ്യാൻ പറ്റുമെങ്കിലോ? എങ്കിൽ പിന്നെ നമ്മൾ ഈ മനുഷ്യരുടെ പ്രായം ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാവർക്കും പസില് സോൾവ് ചെയ്യാനുള്ള പ്രായമായോന്നൊന്നും ആലോചിക്കണ്ടല്ലോ. അപ്പൊ ഇതൊരു നല്ല ചോദ്യമല്ലേ? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മനുഷ്യർക്ക് മാത്രമേ പസില് സോൾവ് ചെയ്യാൻ പറ്റൂ, ചിമ്പൻസികൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുമോ? എത്ര പേരാ ചിമ്പൻസികൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കണേ? അങ്ങനെ വിചാരിക്കുന്നവരൊന്ന് എസ് എന്നും പറ്റാത്തവര് നോ എന്നോ ഇല്ലെന്നോ ഇട്ടെ. ആഹാ, എസ് ആണല്ലോ കൂടുതല്. അപ്പോ ഈ ഒരു ചോദ്യമാണ് ഞാനല്ല ആദ്യമായിട്ട് ചോദിച്ചത്. ഇതൊരു ഈ ബയോളജി ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ ബയോളജിയില് ഏതൊക്കെ ജീവജാലങ്ങൾക്ക് ബുദ്ധിയുണ്ട് എന്നൊക്കെ പഠിക്കുന്ന ആൾക്കാര് ഇതിനെ കുറിച്ചൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചു. അവർക്ക് ചിമ്പൻസികൾക്ക് പസില് സോൾവ് ചെയ്യാൻ പറ്റുമോന്ന് ഒരു പരീക്ഷണം നടത്താൻ വിചാരിച്ചു. എന്താ ചെയ്തതെന്ന് പറയട്ടെ. ഒരു വലിയ മുറി, ആ മുറിയുടെ ഏറ്റവും നടുക്കൊരു ക്ലാമ്പില് ഒരു കൊല പഴം കെട്ടി തൂക്കി. പക്ഷെ ഒരു ലേഡി ചിമ്പൻസിയാണ്. നമുക്ക് ഈ ഒരു ഇത് ശരിക്കും പറഞ്ഞ ഒരു നടന്ന സംഭവമാണെന്ന് തന്നെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ നിന്ന് വായിച്ചതാണ്. ആ പുസ്തകത്തിനെ കുറിച്ച് ഞാൻ ഇടയ്ക്ക് കൂടുതൽ പറയാം. അപ്പോ ഒരു ലേഡി ചിമ്പൻസിയാണ്, ഒരു പെൺ ചിമ്പൻസിയാണ്, നമുക്ക് ചിമ്പത്തി എന്ന് വിളിക്കാം. അപ്പൊ ഈ ചിമ്പത്തിക്ക് പസില് സോൾവ് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. അപ്പൊ ഒരു മുറിയുടെ നടുക്ക് ഒരു പഴക്കൊല കെട്ടി തൂക്കി. പക്ഷെ ഈ പഴക്കൊലയിലേക്ക് ഈ ചിമ്പത്തിക്ക് ചാടിയാൽ എത്താൻ പറ്റില്ല, അത്രയും ഉയരത്തിലാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ പരീക്ഷണം നടത്തുന്ന പ്രൊഫസർ എന്താ ചെയ്തത്, കുറച്ച് ഈ നമ്മുടെ മരത്തിന്റെ പെട്ടികള് ഈ മുറിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു, പല സൈസിലുള്ളത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ പെട്ടിയുടെ പുറത്ത് ഒരു ചെറിയ പെട്ടിയും അതിന്റെ പുറത്ത് അതിനേക്കാൾ ഒരു ചെറിയ പെട്ടിയൊക്കെ വെച്ച് ഒരു പടി പോലെ ആക്കി കഴിഞ്ഞാല് ചിമ്പൻസിക്ക് അതിന്റെ മേലെ കയറി നിന്ന് കഴിഞ്ഞാല് ഈ കൈ എത്തും പഴം പറിക്കാൻ. അപ്പൊ എന്താ അറിയേണ്ടത്, ഈ ചിമ്പൻസിക്ക് നമ്മുടെ ചിമ്പത്തിക്ക് ഇത് ഇത്രയും ബുദ്ധി ഉണ്ടോ, ഈ പസില് സോൾവ് ചെയ്യാൻ പറ്റുമോ, ഈ പെട്ടിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിന്റെ മേലെ കയറി നിന്ന് ഈ പഴം എടുക്കുമോ എന്നാണ് അറിയേണ്ടത്. അപ്പൊ അങ്ങനെ പക്ഷെ മുറിക്കാത്ത പലയിടത്തായിട്ടാണ് ഈ പെട്ടികൾ കിടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ചാലഞ്ച്, ഇതാണ് ചിമ്പത്തിയുടെ മുമ്പിലുള്ള ചാലഞ്ച്. ഈ ചാലഞ്ച് ചിമ്പൻസി ജയിക്കുമെന്ന് വിചാരിക്കുന്ന എത്ര പേരുണ്ടെന്ന് എസ്സിട്ടെ. എസ് ആണോ നോ ആണോ കൂടുതലും നോക്കട്ടെ. ചേട്ടാ, ചിമ്പൻസിക്ക് ഇത് പറ്റുമെന്നാണോ എല്ലാരും വിചാരിക്കുന്നത്? അപ്പൊ നിങ്ങളെല്ലാം നോ ഉള്ള ഒരാളെ കണ്ടു. ആ, വീണ്ടും നോ കണ്ടു. ആ, അപ്പം എന്നാ ഇനി നമുക്ക് കഥ ബാക്കി കിടക്കാം അല്ലെ? എന്താ ചിമ്പൻസിക്ക്? ഈ ഇത് മാർട്ടിൻ ഗാർഡനർ എന്ന് പറയുന്ന ഒരു ആളുണ്ട് കേട്ടോ. പുള്ളിയാണ് ഒരു പക്ഷേ ലോകത്തില് ഈ പസിലുകൾ ഉണ്ടാക്കുന്നതിലും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ ഏറ്റവും പ്രശസ്തനായ മനുഷ്യൻ. ഒരു സയന്റിഫിക് അമേരിക്ക എന്ന് പറഞ്ഞ അമേരിക്കയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മാസിക ഉണ്ടായിരുന്നു. അതിലൊരു കോളം ഉണ്ടായിരുന്നു പസിൽസിന്റെ. സ്ഥിരമായിട്ട് എനിക്ക് തോന്നുന്നു പുള്ളി ഒരു 25 വർഷത്തോളം അതിലിങ്ങനെ കോളമായിട്ട് ഈ നമ്മള് പസില് വന്നിട്ട് പിന്നെ അത് പല ബുക്കായിട്ടൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. മൈ ഫേവറേറ്റ് പസിൽസ് എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു പുസ്തകം നിങ്ങൾ കിട്ടുകയാണെങ്കിൽ വായിക്കണേ. വളരെ രസകരമായ ഒരുപാട് പസിൽസ് ഉള്ള പുസ്തകമാണ്. ഞാൻ ഈ പറയുന്ന കഥ ആ പുസ്തകത്തിൽ നിന്നല്ല, ആഹാ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ നിന്നാണ് ഇതെടുത്തിരിക്കുന്നത്. ഈ ആഹാ എന്ന് പറയുന്ന ശബ്ദം എന്താണെന്നറിയോ, ഒരു പസില് നമുക്കായിട്ട് സോൾവ് ചെയ്യാൻ കഴിയുമ്പോഴേ, ഈ പെട്ടെന്ന് ഈ ഒരു ജിക്സോ പസില് പോലെയാ, അതിന്റെ ഉത്തരം അങ്ങ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് തന്നെ കത്തും, ആ കൊള്ളാലോ ഇതാണല്ലോ ശരി ഉത്തരം, അല്ലാതെ ഒരു ടീച്ചർ പറഞ്ഞു തരുമെന്ന് വേണ്ട പലപ്പോഴും, ഇതാണ് ശരി ഉത്തരം. ആ ഒരു തോന്നലിനെയാണ് നമ്മൾ ഒരു ആഹാ നിമിഷം എന്ന് വിളിക്കുന്നത്, ആഹാ മൊമെന്റ് അഥവാ ആഹാ നിമിഷം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ പുസ്തകത്തിന് മാർട്ടിൻ ഗാർഡനർ ഇട്ടിരിക്കുന്ന പേരും ആഹാന്ന്, അതിൽ നിന്നുള്ള കഥയാണ് ഇത്. അപ്പൊ കഥ, അപ്പൊ നമ്മുടെ എന്നിട്ട് ഈ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ചിമ്പത്തിയെ ഈ പ്രൊഫസർ മുറിക്കകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് മുറി കുറ്റിയൊക്കെ ഇട്ടു, എക്സ്പെരിമെന്റ് തുടങ്ങി.
പക്ഷെ പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല. ആകെ ശോകമായിപ്പോയി. ചിമ്പൻസി ഒരു മൂലയ്ക്ക് പോയിട്ട് ഇതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത പോലെ അങ്ങനെ മാറിയിരിക്കുക. അപ്പൊ നമ്മുടെ പ്രൊഫസർ എന്ത് ചെയ്തു? പ്രൊഫസർ കുറച്ച് നമ്മൾ ഈ പസിൽ ഇങ്ങനെ കുട്ടികൾക്ക് കിട്ടാണ്ടാകുമ്പോൾ കുറച്ച് ക്ലൂ ഒക്കെ കൊടുക്കില്ലേ, അതേപോലെ കുറച്ച് ക്ലൂ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. പതുക്കെ ഒരു പെട്ടി അങ്ങോട്ടൊന്ന് നീക്കി കാണിച്ചു. പഴക്കൊലയുടെ അടുത്തോട്ടൊരു പെട്ടി തള്ളിക്കൊണ്ടു പോകുന്ന പോലെ കാണിച്ചു. അങ്ങനെ പതുക്കെ കുറച്ച് ഹിന്റുകളൊക്കെ കൊടുക്കാൻ തുടങ്ങി. ഇപ്പോ ചിമ്പൻസിക്ക് ഉത്തരം കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്നാലും ചിമ്പൻസി അങ്ങനെ വെറുതെ ഇരിക്കുക, ചിമ്പത്തി അവിടെ ഇരിക്കുക. അങ്ങനെ എന്നാ കുറച്ച് ക്ലൂ ഒക്കെ കൊടുത്ത് ഈ പ്രൊഫസർ ഒരു പെട്ടി ഒന്ന് അല്പം തള്ളുന്നതായിട്ടൊക്കെ അഭിനയിച്ചിട്ട് ഈ പഴക്കൊലയുടെ ഏതാണ്ട് താഴേക്ക് ആയിട്ട് വന്നപ്പോ വേണ്ട നമ്മുടെ ചിമ്പൻസി ഓടി വന്ന് ഈ പ്രൊഫസറുടെ തോളത്ത് ചാടി കയറി ഈ പഴക്കൊലയും പറിച്ചോണ്ട് ഓടി. അപ്പൊ ഇതില് എന്താ ചോദ്യം? ഈ പറയുന്ന ചിമ്പത്തി ശരിക്കും ഈ പസില് സോൾവ് ചെയ്തോ? എത്ര പേരാ വിചാരിക്കുന്നത് ചിമ്പത്തി പസില് സോൾവ് ചെയ്തു എന്ന്? ചെയ്തു എന്ന് വിചാരിക്കുന്നവർ എസ് എന്നും ഇല്ല എന്ന് വിചാരിക്കുന്നവര് നോ എന്ന് വന്നിട്ടെ. ഇതിപ്പോ ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണല്ലോ, എസ് നോയും മാറി മാറി വരികയാണല്ലോ. ചെയ്തിട്ടില്ല എന്നും ചെയ്തിട്ടില്ലെന്നും പറയുന്നവരുണ്ട്. രണ്ടുത്തരത്തിനും മാർക്ക് കൊടുക്കേണ്ടി വരും. കാരണം നമ്മുടെ പ്രൊഫസർ എല്ലാരും ചാറ്റില് മാത്രം മതി, കാരണം നമ്മളിപ്പോ ഏതാണ്ട് 266 പേരുള്ളത് കൊണ്ട് എനിക്ക് ഉത്തരം പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാലും മനസ്സിലാവില്ല, കാരണം പലരുടെ ശബ്ദം ഒന്നിച്ച് വരുന്നുണ്ട്. ഞാൻ ചാറ്റ് വായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ചെയ്തു എന്ന് അല്ലെങ്കിൽ ചെയ്തില്ല എന്ന് വിചാരിക്കുന്നവർ എന്തുകൊണ്ടാന്നും കൂടെ ഒന്ന് ചാറ്റിൽ ഒരു ഒരു വരിയായിട്ട് ടൈപ്പ് ചെയ്യോ. കാരണം ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ പ്രൊഫസർ ഉദ്ദേശിച്ച രീതിയിലല്ല ചിമ്പൻസി എന്തായാലും അത് സോൾവ് ചെയ്തത് അല്ലേ. പക്ഷേ ഈ പസിലിനൊന്നും അതൊന്നും വേണ്ടെന്ന്. അതായത് പലപ്പോഴും നിങ്ങൾ ഇനിയിപ്പം കാണാൻ പോകുന്ന ഈ 30 ദിവസം കാണാൻ പോകുന്ന പല പസിലും ആ ചോദ്യം ഇട്ടവര് ചെയ്ത രീതിയിൽ അവര് മനസ്സിൽ കണ്ട ഉത്തരം തന്നെ ആവണമെന്നൊന്നുമില്ല, പല ഉത്തരം വരാം. അങ്ങനെ വളരെ അപ്രതീക്ഷിതമായ ഉത്തരങ്ങളെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വേണം നിങ്ങൾ ഈ ഒരു പസിലിനെ സമീപിക്കാൻ. അപ്പൊ എന്തിനാ ഞാൻ ഈ കഥ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങളുടെ പ്രായമൊന്നും നോക്കണ്ട, കാരണം ചിലപ്പോൾ ഈ പസിലിനകത്ത് കുറെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ കാണും. കാരണം നമ്മൾ ഓരോ ദിവസവും 3 തരത്തിലുള്ള പസിൽ ഇടുന്നുണ്ട്. അതിൽ ഒരെണ്ണം എളുപ്പം, ഒരെണ്ണം അത്ര ഒരു ഇടത്തരം, പിന്നെ ഒരെണ്ണം ഇത്തിരി കൂടെ ബുദ്ധിമുട്ടെന്നൊക്കെയാണ്. അതൊന്നും നിങ്ങൾ ആലോചിക്കണ്ട. ചിലപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടെന്ന് വിചാരിക്കുന്ന പസിലിന് 6 വയസ്സുള്ള ആൾ ചിലപ്പോൾ ഇതാന്ന് പറയുന്നതിന് മുമ്പേ ഉത്തരം കിട്ടിയേക്കാം. ഓക്കെ, ആ അതാണ്. എനിക്ക് എന്തായാലും ഈ പല ഉത്തരങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പഴക്കുല എടുക്കണമെന്നല്ലേ ചിമ്പൻസിക്കുള്ളൂ, അല്ലാതെ ഈ പെട്ടി അടുക്കി വെക്കണമെന്ന് ചിമ്പൻസിക്കില്ലല്ലോ, അത് പ്രൊഫസർക്കല്ലേ ഉള്ളൂ അല്ലെ. അപ്പൊ അതുപോലെ നല്ല രസകരമായ പല ഉത്തരങ്ങളും നിങ്ങളുടെ കയ്യിൽ നിന്ന് വായിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ തൽക്കാലം മൈക്ക് തിരിച്ച് റിസ്വാന് കൈമാറുന്നു. എല്ലാവർക്കും സ്വാഗതം. നന്ദി ദീപക് സാർ, വളരെ രസകരമായ കഥയായിരുന്നു. നമുക്കെല്ലാവർക്കും പസില് ചെയ്യുന്നതിനുള്ള ഒരു ആവേശം കൂടുതൽ കൂട്ടാൻ ഈ കഥ ഉപകരിച്ചു. നമുക്ക് ഇനി അടുത്ത സെഷനിലേക്ക് കടക്കാം. നമ്മുടെ കൂടെ ഇപ്പോ ശ്രുതി ചേച്ചിയും അനുരാഗ് ചേട്ടനും ഉണ്ട്. അവർ രണ്ടുപേരിപ്പോ നമ്മുടെ മീറ്റിലുണ്ട്. അവര് അടുത്ത സെഷൻ കൈകാര്യം ചെയ്യും നിങ്ങളോട്. നമ്മള് മുന്നേ ഒരു ദിവസം നീണ്ട പസിലുകളായിരുന്നു ഇത്. നമ്മൾ ടപ്പേ ടപ്പേ ഉത്തരം കണ്ടെത്താനുള്ള ഒരു 10-15 പസിലുകൾ നമ്മളൊരു 1 മണിക്കൂർ സമയം കൊണ്ട് കടന്നു പോകും. അപ്പൊ നമ്മൾ അത് എങ്ങനെ ചെയ്യേണ്ടത് എന്ന് അവർ നിങ്ങളോട് പറഞ്ഞു തരും. ഒരു പോൾ ചോദ്യങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾക്ക് ഉത്തരം ഓപ്ഷൻ 4 ഓപ്ഷനിൽ ഒന്ന് പോൾ ചെയ്യാം. അപ്പോ അത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നമുക്ക് അടുത്ത സെഷനിൽ പരിചയപ്പെടാം. അപ്പോ അടുത്ത സെഷനിലേക്ക് കടക്കാം. അനുരാഗ്, ശ്രുതി വരൂ, നമുക്ക് തുടങ്ങാം. ഓക്കെ, ഹായ്, എന്റെ പേര് അനുരാഗ്. ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ഇടുക്കിയിലെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാനും ശ്രുതിയും ആയിരിക്കും ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതും നിങ്ങൾക്ക് പസിലുകൾ പരിചയപ്പെടുത്തുന്നതും. നിങ്ങളോട് പസിലുകൾ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പോകുന്നത് നമ്മളായിരിക്കും. നമുക്ക് മൊത്തം 15 ചോദ്യങ്ങളാണുള്ളത്. 15 ചോദ്യങ്ങളിൽ ഓരോ ചോദ്യങ്ങളും നമ്മൾ വായിക്കും,
നിങ്ങൾക്ക് അതോടൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചു തരും. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം ഒരു ചാറ്റ് ബോക്സിൽ നാല് ഓപ്ഷൻസിന്റെ ഒരു പോള് വരും. ആ പോളിന്ന് അല്ലെങ്കിൽ ആ ഒരു ക്യൂ ആൻഡ് എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ, നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്ന ഓപ്ഷൻ ഏതാണോ അത് തിരഞ്ഞെടുക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്ന, നിങ്ങൾ എല്ലാവരും ട്രെയിനിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ അരുൺ എന്ന് പറയുന്ന കൂട്ടത്തെ അരുൺ എന്ന് പേരുള്ളവരൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അരുൺ ഒരു ട്രെയിനില് പോവാണ്. അപ്പൊ അരുൺ കണ്ടെന്ന് ആറാമത്തെ ബോഗിയിലാണ് ആരുള്ളത്? അരുണുള്ളത്. ട്രെയിനിന്റെ മുന്നിൽ നിന്ന് ആറാമത്തെ ബോഗിയിൽ ആരുണ്ട്? അരുണുണ്ട്. ആ ട്രെയിൻ ആകെ 25 ബോഗികൾ ഉണ്ടെങ്കിൽ അരുൺ പിന്നിൽ നിന്ന് എത്രാമത്തെ ബോഗിയിലാണ് എന്നതാണ് ചോദ്യം. നമ്മുടെ പോളിൽ ഇപ്പൊ 98 പേര് ഉത്തരം ശരിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചിലർക്കൊക്കെ 19 എന്ന് തെറ്റുപറ്റിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം നമ്മൾ എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാനുള്ളതെന്ന് അറിയാം. നമ്മുടെ ഇപ്പൊ മൊത്തം ഇപ്പൊ ഒരു വരി എടുക്കാണ്. വരിയിൽ ഇപ്പോ മുന്നിൽ നിന്ന് ഒരാൾ 12 സ്ഥാനത്തോ പിന്നിൽ നിന്ന് 13 സ്ഥാനത്തോ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ അത് രണ്ടിന്റെ തുക എടുത്തിട്ട് തുകയിൽ നിന്ന് ഒന്ന് കുറച്ചാലായിരിക്കും ആ വരിയിലുള്ള മൊത്തം ആൾക്കാരുടെ എണ്ണം കിട്ടുക. ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഉത്തരം കിട്ടും. അപ്പൊ നമ്മളിപ്പോ ഒരു വരി 3 പേരുണ്ടെങ്കിൽ അയാള് നടുക്ക് നിൽക്കുന്ന ആളെന്ന് പറയുന്നത് മുന്നിൽ നിന്ന് രണ്ടാമതായിരിക്കും, പിന്നിൽ നിന്ന് രണ്ടാമതായിരിക്കും. പക്ഷെ നമ്മൾ അത് രണ്ടും കൂടി കൂട്ടിയാൽ 4 നമുക്ക് കിട്ടും. കാരണം നമ്മുടെ ആ ഒരു നമ്മൾ കണക്ക് കൂട്ടുന്ന നമ്മൾ അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ വ്യക്തിനെ നമ്മൾ 2 കൂട്ടിയത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പറ്റുന്നത്. അപ്പൊ അതൊന്ന് ഒന്ന് കുറച്ചാൽ മതിയാവും. അപ്പൊ നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ കയ്യിൽ ഒരു 12 നീളമുള്ള ഇരുമ്പ് കമ്പിയുണ്ട്. ആ ഇരുമ്പ് കമ്പിനെ നമുക്ക് 1 നീളമുള്ള ചെറിയ കമ്പികളായിട്ട് മുറിക്കണം. അപ്പോ അതായത് ഒരു കഷ്ണം, അതായത് ഒരു കഷ്ണം മുറിക്കുന്നതിന് നമുക്ക് 5 വേണം. അങ്ങനെയാണെങ്കിൽ ഈ തന്നിട്ടുള്ള കമ്പി 12 മുറിക്കാൻ നമുക്ക് എത്ര സമയം വേണം? നമ്മുടെ കമ്പിക്ക് 12 ആണ് നീളം. നമുക്ക് 1 നീളമുള്ള കമ്പികളായിട്ട് അതിനെ മുറിക്കണം. ഒരു കഷ്ണം മുറിക്കുന്നതിന് 5 വേണം. നമ്മുടെ ശരിയായ ഉത്തരം 55 ആണ്. കാരണം നമുക്ക് 12 കഷ്ണങ്ങളാക്കണമെങ്കിൽ നമുക്ക് 11 പ്രാവശ്യം മുറിച്ചാൽ മതി. നമുക്ക് ഒരു വടിയെ 2 ആക്കണമെങ്കിൽ നമ്മൾ 1 മുറിച്ചാൽ മതി. അതുപോലെ നമുക്കൊരു കമ്പിയെ 12 ആക്കണമെങ്കിൽ 11 പ്രാവശ്യം മുറിച്ചാൽ മതി. അതുകൊണ്ട് ശരി ഉത്തരം 55 ആണ്. ഓക്കെ, അടുത്ത നമ്മുടെ ഒരു കണക്കിലെ ഒരു ചോദ്യമാണ്, പ്രായത്തെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം. ഇപ്പോ അമ്മയുടെ പ്രായം മകന്റെ പ്രായത്തിന്റെ 4 അവർ തമ്മിലുള്ള വയസ്സിന്റെ വ്യത്യാസം 24. അങ്ങനെയെങ്കിൽ മകന്റെ പ്രായം 4 കഴിയുമ്പോൾ എത്രയാകും? അപ്പൊ ഈ കൂട്ടിന് നമുക്ക് ഇവിടെ കുറച്ച് താക്കോലുകളുണ്ട്. 12, 16, 6, 8 ഇതിൽ ഏതാണ് ശരിയായ താക്കോല്? ഇപ്പൊ മകന്റെ പ്രായത്തിന്റെ 4 അമ്മയുടെ പ്രായം. അപ്പൊ അമ്മയുടെ പ്രായത്തിൽ നിന്ന് മകന്റെ പ്രായം കുറച്ചു കഴിഞ്ഞാൽ 4 കുറയ്ക്കുമ്പോൾ 3 3 അവര് തമ്മിലുള്ള പ്രായത്തിന്റെ വ്യത്യാസം. മകന്റെ പ്രായത്തിന്റെ 3 അത് എന്ന് പറയുന്നത് 24. 24 നമ്മൾ 3 കൊണ്ട് ഭാഗിക്കുകയാണെങ്കിൽ നമുക്ക് 8 കിട്ടും. അപ്പൊ 8 മകന്റെ ഇപ്പോഴത്തെ പ്രായം. അതിന്റെ കൂടെ 4 കൂട്ടുമ്പോൾ നമുക്ക് 12 എന്നൊരു ഉത്തരം കിട്ടും. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. നിങ്ങൾ ഇതിൽ ഇപ്പൊ ഇവിടെ ഒരു ചക്രം കാണുന്നില്ലേ? 2, 4, 8, 16, 32 അങ്ങനെ. അപ്പൊ അതില് 32 കഴിഞ്ഞിട്ട് ഒരു സംഖ്യ മിസ്സിംഗ് ആണ്. അത് ഏത് സംഖ്യയാണെന്നുള്ളത് പറഞ്ഞാൽ മതി. നമ്മുടെ താക്കോൽ കിടക്കുന്നത് 16, 64, 34, 68. ഒന്നല്ലോ, എല്ലാരും 64 ഭയങ്കര ഒരൊറ്റ ഉത്തരത്തിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. അതിനുള്ള കാരണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. 32 × 2, 2 × 2 = 4, 4 × 2 = 8 അങ്ങനെ പോകുന്നല്ലേ. ഇരട്ടിയായിട്ട് പോകും. അനുരാഗ, അടുത്ത സ്ലൈഡ്. ഇപ്പൊ എല്ലാരും ടെന്നീസ് ഒക്കെ കളിക്കാൻ അല്ലെങ്കിൽ സ്പോർട്സിലൊക്കെ ഇടപെടാൻ താല്പര്യമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, അഖിലും അഖിലയും ടെന്നീസ് കളിക്കുകയാണ്. അവരുടെ കയ്യില് കുറച്ച് മിഠായികളുണ്ട്. ഓരോ കളിയിലും തോൽക്കുന്നയാൾ ജയിക്കുന്നയാൾക്ക് ഒരു മിഠായി കൊടുക്കുമെന്ന് അവരൊരു ബെറ്റ് വെച്ചു. അപ്പൊ അവര് ബെറ്റ് വെച്ചിട്ട് അവര് കളിക്കാൻ തുടങ്ങി. അപ്പൊ അഖില് 3 ജയിച്ചു. അഖില് 3 കളി ജയിച്ചു. ഏറ്റവും ഒടുവിൽ അവസാനിപ്പിച്ചപ്പോൾ അഖിലയുടെ കയ്യിൽ ആദ്യം ഉണ്ടായതിനേക്കാളും 5 അധികം ഉണ്ടെങ്കിൽ അവര് എത്ര പ്രാവശ്യം കളിച്ചു? നമ്മുടെ താക്കോൽക്കൂട്ടത്തിലുള്ളത് 5, 8, 11, 14. ഉത്തരം 11.
അപ്പൊ നമ്മുടെ ചോദ്യത്തെ പറഞ്ഞിട്ടുണ്ട് അഖിൽ മൂന്ന് പ്രാവശ്യം ജയിച്ചു വന്ന്. അപ്പൊ അഖിൽ മൂന്ന് പ്രാവശ്യം ജയിച്ചപ്പോ അഖിലയുടെ കയ്യിലുള്ള മിഠായികളുടെ എണ്ണം മൂന്ന് കുറഞ്ഞു. അപ്പൊ അഖിലയ്ക്ക് അവസാനമായപ്പോ അഞ്ച് മിഠായി കൂടി അധികമാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ നഷ്ടപ്പെട്ട മൂന്നെണ്ണം തിരിച്ചു പിടിക്കണം, പിന്നെ അധികം അഞ്ചെണ്ണം കൂടി കിട്ടി. അപ്പൊ 3+3+5 11 റൗണ്ടാണ് അവര് കളിച്ചത്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും എണ്ണാൻ ഇഷ്ടമായിരിക്കുമല്ലോ അല്ലെ, അപ്പൊ ഇതിൽ എത്ര ത്രികോണങ്ങൾ ഉണ്ടെന്ന് ഒന്ന് എണ്ണി പറയാവോ? നമ്മുടെ ശരീരം 6 ആണ്, അതെങ്ങനെ വന്നെന്ന് അറിയാലോ അല്ലെ, ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇത് നിങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് അടുത്ത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും. നമ്മുടെ ഉത്തരം 15 ആണ്. എങ്ങനെ വന്നെന്നറിയോ? ആ എക്സ്പ്ലെയിൻ ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിനു മുമ്പത്തെ ചോദ്യം ഓർമ്മയില്ലേ, വരയില്ലാതെയുള്ള ചിത്രം, അതിൽ എത്ര എത്ര ത്രികോണം ഉണ്ടായിരുന്നു? 6 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ഇതിലൂടെ ഒരു നടുക്കോടൊരു വരയും കൂടി വരയ്ക്കുമ്പം ശരിക്കും ഇത് രണ്ട് ഭാഗമായില്ലേ, അപ്പൊ 6 6 12 എണ്ണം ഉണ്ടാവും. ഇനി എന്റെ താഴേക്ക് നോക്കിയേ, താഴെ ഇങ്ങനെ ചെരിഞ്ഞ് ഒരു ത്രികോണം കണ്ടില്ലേ, ഒരു ത്രികോണം രണ്ട്, അങ്ങനെ ഒരു 3 ത്രികോണം അവിടെ വരില്ലേ? നിങ്ങൾക്ക് എന്റെ കഴ്സർ കാണാവോ? ഓക്കെ, അല്ല അവസാനത്തെ ചോദ്യം അല്ല. ഇത് മൊത്തത്തില് നമുക്ക് വലിയൊരു ത്രികോണം കിട്ടാം. മുകളിൽ അതിന്റെ പകുതി വലിപ്പമുള്ള ഒരു ത്രികോണം ഇവിടെ, ഒരു ത്രികോണം ഇവിടെ. നമുക്ക് ഇപ്പൊ 3 എണ്ണമായി. ഇത് 4 5 6. ഇത് 2 എണ്ണം ചേരുമ്പോ 7. ഇത് 2 എണ്ണം ചേരുമ്പോ 8. ഇനി ഈ താഴത്തെ ഭാഗം കൂടി ചേരുമ്പോ 9. ഇത് ഈയൊരു ത്രികോണം 10. ഈ ഒരു ത്രികോണം 11. ഇത് 2 എണ്ണം ചേരുമ്പോ 12. ഇപ്പോഴത്തെ 2 എണ്ണം ചേരുമ്പോ 12+1=13. ഈ രണ്ട് ഭാഗങ്ങൾ ചേരുമ്പോ 14. ഈ 3 ഭാഗങ്ങളും കൂടി ചേരുമ്പോ 15. നിങ്ങൾ ഈ ചിത്രം വരച്ചെടുത്തിട്ട് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഒന്ന് എണ്ണി നോക്കിയാൽ നിങ്ങൾക്ക് 15 ത്രികോണങ്ങളിൽ നിന്ന് കണ്ടെത്താൻ സാധിക്കും. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അമൽ ഒരു കടയിൽ നിന്ന് 12 മീറ്റർ കയറ് വാങ്ങി. ഇനി ആ കടയില് മുൻപുണ്ടായിരുന്നതിന്റെ 1/4 കയർ ബാക്കിയുണ്ട്. അപ്പൊ അമൽ കടയിൽ പോയി 12 മീറ്റർ വാങ്ങിച്ചു. അപ്പൊ കടയിൽ എത്രയോ കയർ മുൻപ് ഉണ്ടായിരുന്നു, അതിന്റെ 1/4 കയർ മാത്രമാണ് ഇനി ആ കടയിൽ ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കടയിൽ എത്ര മീറ്റർ കയർ ബാക്കിയുണ്ട്? ഓപ്ഷൻസ് 4 മീറ്റർ, 8 മീറ്റർ, 12 മീറ്റർ, 16 മീറ്റർ. അമൽ ഒരു കടയിൽ നിന്ന് 12 മീറ്റർ കയർ വാങ്ങി. ഇനി ആ കടയിൽ മുൻപുണ്ടായിരുന്നതിന്റെ 1/4 കയർ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ആ കടയിൽ എത്ര മീറ്റർ കയറുണ്ട്? എല്ലാരും ചെയ്യുന്നുണ്ടെന്ന് ചാറ്റിൽ ഇടുന്നത് നോക്കി ഞാൻ കാണുന്നുണ്ട്. എല്ലാവർക്കും ഒരുവിധ ഉത്തരം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഉത്തരത്തിലോട്ട് പോയാലോ? 16 മീറ്റർ 16. ഓക്കെ, നമ്മൾ ഉത്തരത്തിലോട്ട് പോകുമ്പോ ഉത്തരം 4 മീറ്റർ ആണ്. കാരണം അമൽ 12 മീറ്റർ കയറ് മേടിച്ചു കഴിഞ്ഞപ്പോ കടയിൽ ഇനി ബാക്കിയുള്ളത് 1/4. അതായത് അമൽ ആ കടയിൽ ഉണ്ടാകുന്നതിന്റെ 1/3 ഭാഗം കയറും അമല മേടിച്ചു, അത് 12 ആണ്. അപ്പൊ മൊത്തം അവിടെ അതിന്റെ കൂട്ടുന്ന സമയത്ത് 16 മീറ്റർ കയറ് മുൻപുണ്ടായിരുന്നെന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റും. അപ്പൊ അതിന്റെ ഇനി ബാക്കിയുള്ളത് 16 × 1/4 അല്ലെങ്കിൽ 4 മീറ്റർ കയറ് മാത്രമാണ് ഇനി ആ കടയിൽ ശേഷിക്കുന്നത്. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അലീന അവളുടെ വീട്ടുമുറ്റത്ത് ഒരു മരം നട്ടു. ഒരു ദിവസം അവളുടെ അനിയത്തി ആ മരത്തിന് എത്ര ഉയരമുണ്ടെന്ന് അവളോട് ചോദിച്ചു. അപ്പൊ അനിയത്തിയാണല്ലോ ചോദിക്കുന്നത്. അലീന വിചാരിച്ചു അനിയത്തിനെ കുറച്ച് കുഴപ്പിക്കാന്ന്. അലീന പറഞ്ഞു 80 സെന്റിമീറ്ററും പിന്നെ ആകെ ഉയരത്തിന്റെ പകുതിയും ചേരുന്നതാണ് മരത്തിന്റെ ഉയരം. 80 സെന്റിമീറ്ററും മരത്തിന്റെ ആകെ ഉയരത്തിന്റെ പകുതിയും ചേരുന്നതാണ് മരത്തിന്റെ ഉയരം. അപ്പൊ മരത്തിന്റെ ഉയരം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം. 120 സെന്റിമീറ്റർ
140 സെന്റിമീറ്റർ, 160 സെന്റിമീറ്റർ, 180 സെന്റിമീറ്റർ, ഇതൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്. നമുക്ക് ഉത്തരത്തിലോട്ട് പോയാലോ. അപ്പൊ അലീന പറയുന്നത് 80 സെന്റിമീറ്ററും പിന്നെ ആകെ ഉയരത്തിന്റെ പകുതിയും. അപ്പൊ മരത്തിന്റെ ഉയരത്തിന്റെ പകുതിയോട് 80 സെന്റിമീറ്റർ കൂട്ടിയാന്ന് കിട്ടും മരത്തിന്റെ ഉയരം കിട്ടും. അപ്പൊ പകുതി മരത്തിന്റെ ഉയരത്തിന്റെ പകുതിയും 80 സെന്റിമീറ്റർ. ഒന്ന് കിട്ടാൻ നമുക്ക് അര പ്ലസ് അരയാണല്ലോ നമുക്ക് ഒന്ന് കിട്ടുന്നത്. അപ്പൊ 80 സെന്റിമീറ്റർ ആണ് മരത്തിന്റെ പകുതി ഉയരം എന്ന് നമുക്ക് ഇതിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 80 അധികം 80 എന്ന് പറയുമ്പോൾ 160 സെന്റിമീറ്റർ ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ചോദ്യം ഇതാണ്, നിങ്ങൾ തീപ്പെട്ടിക്കൊള്ളികൾ കൊണ്ടൊക്കെ കളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അത് വെച്ച് ഷേപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് 4 തീപ്പെട്ടിക്കമ്പുകൾ ചേർത്ത് വെച്ചാൽ നമുക്കൊരു സമചതുരം നിർമ്മിക്കാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാലോ. എന്റെ ചോദ്യം ഇതാണ്, 5 സമചതുരങ്ങൾ നിർമ്മിക്കാൻ നമുക്ക് ഏറ്റവും കുറഞ്ഞത് എത്ര തീപ്പെട്ടിക്കമ്പുകൾ വേണം? കമ്പുകൾ വളയ്ക്കാനോ മുറിക്കാനോ ഒടിക്കാനോ പാടില്ല. ഉത്തരം 6 ആണ്. അതായത് 4 തീപ്പെട്ടിക്കമ്പുകൾ ചേർത്തൊരു സമചതുരം നിർമ്മിക്കാം. അതിന്റെ നടുക്കായിട്ട് നെടുകനെയും കുറുകനെയും 2 തീപ്പെട്ടിക്കമ്പുകൾ കൂടി ചേർത്ത് വെച്ചാൽ നമുക്ക് 5 സമചതുരം നിർമ്മിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം നിങ്ങൾക്ക് ചോദ്യമാണ്, ഈ കാണുന്ന നമ്പേഴ്സ് അല്ലേ, 99 ഹരിക്കണം 3 പിന്നെ 3 ഇൻറ്റു ഉണ്ട്, അതായത് പിന്നെ ഒരു ഗുണനചിഹ്നം ഉണ്ട്, പിന്നെ ഒരു 3, പിന്നെ +99 പിന്നെ -98. 99 ÷ 3 × 3 + 99 - 90. അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കാവോ, ഇതൊന്ന് ചെയ്തിട്ട് ഇതിന്റെ ഉത്തരം എന്തായിരിക്കും എന്ന് പറയാവോ? അതെ, ഉത്തരം 100 ആണ്. ഇത് ബോർഡ് മാസ്റ്റർ വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പം നിങ്ങൾക്കറിയാലോ ആദ്യം ബോർഡ് മാസ്റ്റർ റൂൾ വെച്ചിട്ട് നമ്മൾ ഹരിക്കുന്നതിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. അങ്ങനെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, ഒരു ഭരണിയിൽ കുറെ മിഠായികളുണ്ട്, ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ആ ഭരണിയിലെ മിഠായികളുടെ എണ്ണം ഇരട്ടിയാകും. 1 മണിക്കൂർ ആയപ്പോ ആ ഭരണി നിറഞ്ഞു. ഇപ്പൊ ഭരണി പകുതി നിറയാൻ എത്ര സമയം എടുത്തു കാണും എന്നതാണ് ചോദ്യം. നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് 30 മിനിറ്റ്, 40 മിനിറ്റ്, 45 മിനിറ്റ്, 50 മിനിറ്റ്. ഒരു ഭരണിയിൽ മിഠായികളുടെ ഓരോ 10 മിനിറ്റ് കഴിയുമ്പോഴും ഭരണിയിലെ മിഠായികളുടെ എണ്ണം ഇരട്ടിയാകും. 1 മണിക്കൂർ ആയപ്പോൾ ഭരണി നിറഞ്ഞു. അപ്പോൾ ഭരണി പകുതി നിറയാൻ എത്ര സമയമെടുത്ത് കാണും? ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് 50 മിനിറ്റ് ആണ്. അതായത് ഓരോ മിനിറ്റിലും പേരുള്ള മിഠായികളുടെ എണ്ണം ഇരട്ടിക്കുകയാണ്, അല്ല ഓരോ 10 മിനിറ്റിലും ഇരട്ടിക്കുകയാണ്. അപ്പോ 10 മിനിറ്റിൽ അത് ഇരട്ടിച്ച് പോകുമ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ 60 മിനിറ്റ് ആയപ്പോ ആ ഭരണി നിറഞ്ഞു. അപ്പൊ 60-ന് 10 മിനിറ്റ് മുന്നേ, അതായത് 50 മിനിറ്റ് ആയപ്പോ അതിൽ പകുതി ഉണ്ടായിരുന്നത്. പകുതി ഉള്ളപ്പോഴാണല്ലോ തൊട്ടടുത്ത ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു ഭരണി മുഴുവനായിട്ട് നമുക്ക് നിറയുന്നത്. ഇതൊരു മാന്ത്രിക ചതുരമാണ്. ഇതില് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത മനസ്സിലാക്കി ഇതിലെ വിട്ടുപോയ കളത്തിലെ സംഖ്യ കണ്ടുപിടിക്കണം എന്നതാണ് ചോദ്യം. അതെ, നിങ്ങൾ എല്ലാരും പറഞ്ഞു കഴിഞ്ഞു 5 ആണ്. മാതൃക ചതുരത്തില് എങ്ങനെയൊക്കെ കൂട്ടിയാലും നമുക്ക് 15 കിട്ടും. കോണോട്ട് കോണോ അല്ലെങ്കിൽ താഴോട്ടോ അല്ലെങ്കിൽ വശങ്ങളിലോട്ടോ എങ്ങനെ കൂടിയാലും നമുക്ക് കിട്ടുന്ന ഉത്തരം 15 ആണ്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ ഉത്തരം 5 ആണ്. അടുത്ത ചോദ്യം ഒരു കണക്കാണ്. അമ്മയുടെ മുയലിന്റെ കഥ എല്ലാവർക്കും അറിയാലോ അല്ലേ. ഇപ്പൊ ചോദ്യം ഇതാണ്, മുയൽ മിനിറ്റിൽ 20 മീറ്റർ സഞ്ചരിക്കുകയും ഓരോ 100 മീറ്റർ കഴിയുമ്പോഴും 20 മിനിറ്റ് വിശ്രമിക്കുകയും ചെയ്യും. മുയൽ മിനിറ്റിൽ 20 മീറ്റർ സഞ്ചരിക്കും, 100 മീറ്റർ കഴിയുമ്പോൾ 20 മിനിറ്റ് വിശ്രമിക്കും. മിനിറ്റിൽ 5 മീറ്റർ വീതം സഞ്ചരിക്കുന്ന ആമ 100 മിനിറ്റ് കൊണ്ട് ഓട്ട മത്സരം പൂർത്തിയാക്കി. ആമ ഓട്ട മത്സരം 100 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. മുയൽ എത്രാമത്തെ മിനിറ്റിൽ ഓട്ട മത്സരം പൂർത്തിയാക്കി? വഴിക്കിടന്ന് ഉറങ്ങിയ മുയലെ ലാസ്റ്റ് ഫിനിഷ് ലൈനിൽ എത്തിയപ്പോ ആമ ജയിച്ചതാണല്ലോ കാണുന്നത്. അപ്പൊ ആമ ജയിച്ചത് മുയൽ എത്രാമത്തെ മിനിറ്റിലാണ് അറിഞ്ഞത്? മുയൽ എത്രാമത്തെ മിനിറ്റിലാണ് ആ ഫിനിഷ് ലൈനിൽ എത്തിയത്? അതാണ് ചോദ്യം. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 105 മിനിറ്റ് ആണ്. 105 എങ്ങനെ വന്നു എന്ന് വെച്ചാ, ആമ മിനിറ്റിൽ 5 മീറ്റർ സഞ്ചരിക്കുക, ആമയ്ക്ക് 100 മീറ്റർ കൊണ്ട് 100 മിനിറ്റ് കൊണ്ട് ആ ഒരു ഓട്ട മത്സരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ ആകെ ദൂരം എന്ന് പറയുന്നത് വെറും 500 മീറ്റർ ആണ്. മുയൽ എന്താ ചെയ്യുന്നത്?
മുയൽ 100 മീറ്റർ സഞ്ചരിക്കാൻ 5 മിനിറ്റ് എടുക്കും, പിന്നെ ഒരു 20 മിനിറ്റ് ഉറങ്ങും. അതായത് 100 മീറ്റർ കഴിയുമ്പോഴാണ് മുയൽ ഉറങ്ങുന്നത്. അപ്പോ ഒരു 100 മീറ്റർ 20 മീറ്റർ മിനിറ്റിൽ കടന്നു പോകുന്ന മുയലിന് 100 മീറ്റർ സഞ്ചരിക്കാൻ 5 മിനിറ്റ് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാലോ. അപ്പൊ ആ 5 മിനിറ്റ് സമയം കൊണ്ട് 100 മീറ്റർ മുയൽ സഞ്ചരിക്കും, പിന്നെ ഒരു 20 മിനിറ്റ് കിടന്നുറങ്ങും. അങ്ങനെയാണ് മുയൽ പോകുന്നത്. മുയൽ ആദ്യത്തെ 400 മീറ്റർ സഞ്ചരിക്കാൻ എടുത്ത സമയം എന്ന് പറയുന്നത് 5 മിനിറ്റ് സഞ്ചരിച്ചു, 20 മിനിറ്റ് ഉറങ്ങി, വീണ്ടും 5 മിനിറ്റ്, 20 മിനിറ്റ് ഉറങ്ങി. അങ്ങനെ അങ്ങനെ 100 മീറ്റർ എടുത്താണ് മുയല് 400-ാമത്തെ മീറ്ററില് എത്തിയതും. അവിടെ കിടന്ന് ഒരു 20 മിനിറ്റ് ഉറങ്ങിയിട്ട് പിന്നെയോ റേസ് അല്ലെങ്കിൽ ഓട്ട മത്സരം കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഒരു 5 മിനിറ്റ് സഞ്ചരിക്കുമ്പോൾ എത്ര ദൂരം കൂടി പോകും? 100 മീറ്റർ കൂടി പോകും. അങ്ങനെ മുയൽ 100 മീറ്റർ കൂടി എത്തുമ്പോൾ മുയൽ 500 മീറ്ററെ എത്തി, മുയലിലെ റേസ് ജയിച്ചു. അങ്ങനെയാണ് നമ്മുടെ ഉത്തരം 5 വരുന്നത്. അപ്പൊ അടുത്ത ചോദ്യം നിങ്ങളെ ശ്രുതി പറയും. നമ്മളൊരു പക്ഷിബന്ധനം പോയി, അപ്പൊ അവിടെ പക്ഷികളും മൃഗങ്ങളും മാത്രമുള്ളൂ. പക്ഷികൾ മൃഗങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ കാണുന്ന പക്ഷികളും മൃഗങ്ങളും മാത്രം. അപ്പോ അവിടെയുള്ള സെക്യൂരിറ്റിയോട് പോയി ചോദിച്ചു ഇവിടെ എത്ര ജീവികളുണ്ടെന്ന്. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞു ഇവിടെ 32 തലകളും ഉണ്ട്, 100 കാലുകളും ഉണ്ട് ജീവികളായിട്ട്. പുള്ളിക്കാരാണ് കേട്ടോ പറഞ്ഞത്. അപ്പോ അവിടെ എത്ര പക്ഷികളും, അതാണ് നമ്മുടെ ചോദ്യം. 32 തലയുണ്ട്, 100 കാലുമുണ്ട്. നിങ്ങൾക്കൊരു എളുപ്പം, ഞാനത് ഇവിടെ ഉള്ള എടുത്തിട്ട് പരിശോധിച്ച് നോക്കാം ഏതായിരിക്കും കറക്റ്റ് ആയിട്ട് വരിക എന്നുള്ളത്. നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ്, പക്ഷികളുടെ എണ്ണം 14, മൃഗങ്ങളുടെ എണ്ണം 18. അതായത് പക്ഷികൾക്ക് 2 കാലും മൃഗങ്ങൾക്ക് 4 കാലും വെച്ച് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നേ. കലകളുടെ എണ്ണം 32 ആകുമ്പോ എന്തായാലും 32 ജീവികൾ ഉണ്ടായിരിക്കണം. അപ്പൊ 14 × 2 = 28, 18 × 4 = 72.